പഴുത്ത ചക്കച്ചോളയും കൊണ്ട് നമുക്കൊന്നൊരു വ്യത്യസ്തമായ രീതിയിലൊരു പലഹാരം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ അട കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചക്കയും കൊണ്ട് പല പല വിഭവങ്ങൾ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉണ്ടാക്കണതിനൊരു വ്യത്യസ്തതയുണ്ട്. അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഒരു 10 ചക്കച്ചോള ഞാനങ്ങ് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഞാനൊരു പാത്രം എടുത്തു, അതിനകത്തേക്ക് മൈദാപ്പൊടി, ഒരു 250 ഗ്രാം മൈദാപ്പൊടി. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് നോക്കാം, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നമ്മൾ അരച്ചു വെച്ച ചക്കപ്പഴമില്ലേ, നല്ലോണം അരയണം കേട്ടോ, നല്ല വെണ്ണ പോലെ അരയണം, കഷ്ണങ്ങളൊന്നും പാടില്ല. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മൈദാപ്പൊടിയുടെ സാധനത്ത് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് കുഴക്കാനായിട്ട് പച്ചവെള്ളത്തിൽ കുഴക്കാം. ഒരു കുഴപ്പമില്ല, പച്ചവെള്ളത്തിൽ കുഴച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ പാലാണ് എടുത്തിരിക്കുന്നത്. പാലിനടുത്ത് നമ്മൾ കുഴച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പലഹാരത്തിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വെറും പശുമ്പാലാട്ടോ. കുറേശ്ശെ കുറേശ്ശെ എടുത്ത് നമുക്കൊന്ന് കുഴക്കാം. ഒരു 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ടോ, അപ്പോഴാണ് നമ്മുടെ കറക്റ്റ് പരുവാവുള്ളത് കണ്ടോ. ഈ പരുവം വരെ ആവണം, അതുവരെ നമുക്ക് സ്വല്പം വെള്ളം, വെള്ളമാണെങ്കിൽ വെള്ളം, പാലാണെങ്കിൽ പാല്. അപ്പൊ ഞാനൊരു 1/2 ഗ്ലാസ് പാല് ചേർത്തു. പിന്നെ നമ്മൾ ചക്കച്ചോള അടിച്ചെടുക്കുമ്പോൾ, മിക്സിക്കകത്ത് അടിച്ചെടുക്കുമ്പോൾ 2 സ്പൂൺ അല്ലെങ്കിൽ 2-3 സ്പൂൺ ടീസ്പൂൺ പറ്റോ വെള്ളം ചേർത്ത് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അരയ്ക്കാൻ ഭയങ്കര പാടായിരിക്കും. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചു. നമുക്ക് 1 ടീസ്പൂൺ നെയ്യ്, നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നെയ്യ് ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഇനി അതിനകത്തേക്ക് നമ്മൾ കണ്ടോ ഒരു 8/10 ചക്കച്ചോള ചെറുതായിട്ട് അരിഞ്ഞത്. അത് അരിയുമ്പോൾ ചെറുതായിട്ട് അരിയണം കേട്ടോ. ഇതൊന്നും നമുക്കൊന്നും വഴറ്റിയെടുക്കാം. ചക്കച്ചോള ഒത്തിരി വഴറ്റല്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചക്കച്ചോള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കൊരു ബൗളിലൊരു ഒരു കാ മുറി തേങ്ങ, ഒരു 1/2 മുറി തേങ്ങയുടെ പകുതി തേങ്ങ, അതും കൂടെ നമുക്ക് ഇട്ടിട്ട് നോക്കുന്നു ഇളക്കി കൊടുക്കാം. നമുക്കിനി അടുത്തതായിട്ട് ഈ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാരയാണ്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് ഈ ചക്കച്ചോളയ്ക്ക് നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര മധുരം കുറയ്ക്കാം, മധുരം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര കൂട്ടി ഉപയോഗിക്കാം. അപ്പം മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ പഞ്ചസാര കൂടെ ഇട്ട് നമുക്കൊന്നങ്ങ് നന്നായിട്ട് ഒന്നങ്ങ് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ചക്കച്ചോളയിലേക്കും തേങ്ങയിലേക്ക് തോന്നി പിടിക്കട്ടെ, അതുവരെ നമുക്കൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അല്ല, പഞ്ചസാരയൊക്കെ അലിഞ്ഞു. ആ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, കാ ടീസ്പൂൺ വേണ്ടാട്ട, ഒരു 5 ഏലക്ക മതി. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചുകൊണ്ടാണ് ഇത്രയും തോന്നുന്നു 1/4 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. 5 ഓ 6 ഏലക്ക മതി. നമുക്ക് തീ ഓഫാക്കുന്നതിന് മുമ്പ് സ്വല്പം ഉപ്പുപൊടി, പൊടിക്ക് ഉപ്പുപൊടി സ്വല്പമായിട്ട് ഇടാൻ പാടും. അതെന്താണെന്ന് വെച്ചാൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ല ടേസ്റ്റ് കിട്ടും. നമുക്കങ്ങ് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കാം. ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചു, അതിനകത്ത് നമുക്ക് സ്വല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും തന്നെ തൂത്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് കലക്കി വെച്ചേക്കണ മാവ് ഒഴിക്കാം. നന്നായിട്ട് വലിഞ്ഞു ഉണങ്ങി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കച്ചോളയും തേങ്ങയും കൊണ്ടുള്ള ആ കൂട്ട് സൈഡിലേക്ക് നമുക്കിങ്ങനെ വെച്ച് വെക്കാം. നമുക്ക് ഇങ്ങനെ മടക്കാം.
ഇല്ല. നമുക്ക് ഈ സൈഡ് ഒന്ന് ഫ്രൈ ആവട്ടെ, ഇപ്പുറത്തെ സൈഡും കൂടെ ഫ്രൈ ആവണം. നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക്, പാത്രത്തിനകത്തേക്ക് മാറ്റാം. നമ്മുടെ പലഹാരം റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടെ ഉണ്ടാക്കാം. ഈ പുതിയ പലഹാരം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണ്, വേണ്ടോ? എനിക്ക് മുമ്പേ ഒച്ച ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? നല്ലതാണോ? ഏ, നല്ല ടേസ്റ്റ് ആണോ? നല്ല അടിപൊളി ടേസ്റ്റാണ്. വെള്ളം സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള കിടിലുകളിൽ മീഡിയമേ ഇനി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.